Hi, cool moms and dads, welcome to Mama Cool. In this video, we have a skin care video. That is, we have a aloe vera gel. We have a lot of allergies, അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ചെറിയ ചട്ടിയിൽ ഇത് വളർത്താൻ പറ്റും. ഞാൻ വീടിന്റെ അകത്ത് വരെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചട്ടിയിൽ ഇത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അലോവേറ ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അലോവേറ ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇല മുറിച്ചെടുക്കുക. നമ്മൾ മരുന്നുകടയിൽ നിന്നൊക്കെ വാങ്ങുന്നെങ്കിൽ വലിയ ഇലയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1 ഇല മതിയാവും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2 എണ്ണം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സാധാരണ 1 ഇലയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അലോവേറ ജെൽ ഉണ്ടാക്കാനും അതുപോലെ ഇല മുറിക്കാനും ഒക്കെ എന്നെ സഹായിച്ചിരിക്കുന്നത് എൻ്റെ മൂത്ത മോനാണ്. അവൻ്റെ പേര് ദേവാശിഷ് എന്നാണ്. അവനിപ്പോൾ 8 വയസ്സാവുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ അലോവേറ ജെൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അലോവേറയുടെ ഇലയിൽ ഒരു അലോ ലാക്ടസ് ഉണ്ട്, കണ്ടോ? ഈ ഒരു മഞ്ഞ കളറിലുള്ള ഒരു കറ, ഈ കറയാണ് നമുക്ക് മിക്കപ്പോഴും സ്കിൻ അലർജിയും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറ കളഞ്ഞിട്ടേ നമ്മൾ അലോവേറ ജെൽ ഉണ്ടാക്കാവുള്ളൂ. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കറ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അലോവേറ ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ കുത്തനെ വയ്ക്കുകയാണ്. കുറച്ച് സമയം വെച്ചതിന് കറ പോകും, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും നന്നായിട്ട് ഈ കറ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് 2 or 3 കഷ്ണമായിട്ടും അതുപോലെ സൈഡിലെ മുള്ള് കളഞ്ഞിട്ടും ഒക്കെ ഈ കറ കളയാനായിട്ട് വെക്കാം. പക്ഷെ കറ നന്നായിട്ട് പോയി അത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അലോവേറ ജെൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ ഞാനിത് കറ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് അലോവേറ ജെൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇതിന്റെ 2 സൈഡിലെ മുള്ള ആദ്യം കളയും. അതിനുശേഷം ഇതിന്റെ മുകളിലത്തെ തൊലി മാത്രം നമുക്ക് പതുക്കെ അടർത്തിയെടുക്കാം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലെ ആ ജെല്ലുണ്ടല്ലോ അത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 1 സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ അലോവേറ ജെല്ല് കുട്ടികൾക്കുണ്ടാവുന്ന ചൂടുകുരു, ഡ്രൈ സ്കിൻ, അതുപോലെ ചെറിയ കൊതുകടിച്ച പാടുകൾ ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ എന്ത് ഹോം റെമഡീസ് കുട്ടികൾക്ക് ട്രൈ ചെയ്യുമ്പോഴും 1 or 6 മാസം മുതൽ ഉപയോഗിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ നമ്മൾ കടലമാവ് അതുപോലെ ചെറുപയർ പൊടി ഇതൊക്കെ യൂസ് ചെയ്യാമെന്ന് കുറെ പേര് ചോദിക്കും. അപ്പോൾ 1 or 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷനോ അലർജിയോ അതൊന്നും ഉണ്ടാവാതെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ അലോവേറ ജെൽ എന്ന് പറയുന്നത്. ഇനി അലോവേറ ജെല്ല് ഞാൻ ഫോക്കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മിക്സിയിലാണെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം പോലെ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഫോക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കുന്നത്. പിന്നെ ഈ അലോവേറ ജെല്ല് 3-4 ദിവസമൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എത്ര ചെറിയ ഇല എടുത്താലും ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും അത് ബാക്കി വരും. അപ്പൊ നമുക്കത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ തണുപ്പ് മാറിയിട്ട് കുട്ടിയുടെ ശരീരത്തിൽ പെരട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തണുപ്പ് തട്ടിയിട്ട് അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് അലോവേറ ജെൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കുട്ടിക്ക് തേപ്പിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അലർജി പോലെയോ ചെറിയ കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലൊക്കെ കാണുവാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യാനും നിൽക്കരുത്. അപ്പൊ തന്നെ നിർത്തിയേക്കണം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.